കൂട്ടാനുണ്ട്, 123 കൊല്ലം കൊണ്ടാണ് ദീന പൂർത്തിയായത് എന്ന് അയാൾ പറഞ്ഞത്. കേട്ടോളിങ്ങൾ, അയാൾ ഈ 23 വർഷക്കാലത്തെ നബിയുടെ ജീവിതം മാത്രമല്ല ഇസ്ലാം ദീൻ, പക്ഷേ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ സ്വഹാബത്തിൻ്റെ ചരിത്രവുമാണ്. നാം 23 വർഷക്കാലം മുഹമ്മദ് നബിയും ഒരു നൂറ്റാണ്ട് കാലം സ്വഹാബത്തും, അങ്ങനെ 123 വർഷക്കാലത്തെ നബി കണ്ടൊപ്പം സൈലേ. ഇയാൾ ഒറിജിനൽ മുജാഹിദായിട്ട് തിരിച്ചു പോയതാണെങ്കിൽ എന്താണ് ഇത് പറയാൻ ഉറപ്പാ? അപ്പൊ ഇങ്ങനെ ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ദീരങ്ങനെ കേട്ടിട്ടിങ്ങനാണ് കൊണ്ടുപോയി എന്നതാണ് നമുക്ക് അതിന് മനസ്സിലാവുന്നത്. അതേപോലെ കൊണ്ടെടുക്കുന്ന വേറെ സാധന സനത്തുൽ ഫൈസി, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിനെ വിട്ടുനോക്കിയതാ. ഇവിടെ വന്ന് കുറച്ചു കാലൊക്കെ ഇങ്ങനെ ഒപ്പം നടന്ന് മുജാഹിദാന്നൊക്കെ പറഞ്ഞ് മുജാഹിദങ്ങളെ വേദിയൊക്കെ നടന്ന് ആ മുജാഹിദ് നിഷ്കളങ്കന്മാരെ ഓർക്ക് വളവും തിരുവും അല്ലാതില്ലല്ലോ, ഓരോ ഒപ്പം കൊണ്ടുവന്ന് കുറച്ച് ഇപ്പൊ ഞാൻ പോകാന്ന് അപ്പൊ ഇക്കോളെന്ന് പറഞ്ഞ് പോയും ചെയ്തു. അവിടെ ചെന്നിട്ട് അപ്പൊ പേരെന്തായി? ആ മുജാഹിദ് തിരിച്ചു പോന്നു. ഇത്ര കൊല്ലം പ്രവർത്തിച്ചു ഇപ്പതാ മടങ്ങിയിരിക്കുന്നു. പക്ഷെ മടങ്ങി ചെന്നിട്ട് ഇവര് അയാളുമായി ഔദ്യോഗികമായി ഒരു ഇന്റർവ്യൂ നടത്തി കേസറ്റ് പുറത്തിറക്കി. ആ കേസറ്റിൽ ഇയാൾ എന്താ പറഞ്ഞത്? ഞാൻ ഓലൊപ്പം നിൽക്കുമ്പോഴും എന്റെ ഉള്ളു സുന്നേനെയാണ്, അവരൊപ്പം നിൽക്കുമ്പോഴും എന്റെ ഉള്ളു സുന്നേ, ഞാൻ വെറുതെ നാടകം കഴിച്ചാണ് പറഞ്ഞു. കേട്ടോളി, ഇതൊന്നും വെറുതെ പറയില്ല, മൂപ്പര് പറയട്ടെ. ഓലിറക്കിയ ഔദ്യോഗിക സീരിയ, അവരെ ഈ വക എല്ലാ ഫിറ്റ്നസിലും ഉണ്ടാക്കുന്ന ചങ്ങായിണ്ട്, പേര് ഞാൻ പറഞ്ഞില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൻ ഇന്റർവ്യൂടെ രംഗമടക്കമാണ് കാണുന്നത്, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. അപ്പൊ വാസ്തവത്തില് ആ വിഷയത്തില് ആ കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ, മുജാഹിദുകളുണ്ട് അവരെ വിമർശിക്കാന്ന് ചിലപ്പോൾ വിമർശിച്ച പുസ്തകങ്ങൾ ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിലും അവരുടെ ആശയം എന്താണ്, യഥാർത്ഥത്തിൽ അവർ എന്താണ് പറയുന്നത്, അവരുടെ തെളിവ് എന്താണ്, അതേക്കുറിച്ചൊന്നും ഡീപ്പായി ആഴമായിട്ട് ഞാനൊന്ന് ചിന്തിച്ചിരുന്നില്ല. അതിന് ശേഷം എന്നെ അവർ ആ വിഷയത്തിലെ കുറച്ച് പ്രസംഗിക്കാനും മറ്റുള്ള കാര്യത്തിൽ എഴുതാനും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സുന്നി തന്നെയായിരുന്നു. അവരുടെ കൂടെ വെറുതെ ഒരു നാടകീയമായിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ചേർന്നു നടന്നു. വാസ്തവത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സുന്നി തന്നെയായിരുന്നു. അവരുടെ കൂടെ വെറുതെ ഒരു നാടകീയമായിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ചേർന്നു നടന്നു. വാസ്തവത്തിൽ അന്നും ഉള്ളു സുന്നിയാണ്, ഞാൻ ഇങ്ങനെ പെടുത്ത് നാടകം കഴിച്ച് ഓലൊപ്പം നടക്കുന്നു, സംഗതി ഞാൻ മുജാഹിദായിട്ടില്ല, ഇതാണ് മുജാഹിദ് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞ എല്ലാത്തിൻ്റെയും കഥ. ആകെ 2-3 അപ്പൊ കൊണ്ടെടുക്കണത് ഇതൊക്കെ ഇത് ഈ കൊല്ലത്തിൽ തന്നെയാണ്. അത് സാമ്പിളിന് ഇടക്കൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും കിതാബിന് ഉള്ളതേ മുജാഹിദ് പറഞ്ഞിട്ടുള്ളൂ. അല്ല, കിതാബ് കാണാത്തതുകൊണ്ട് സഖാഫികൾ അത് നിശ്ചയിച്ചു. ഇപ്പൊ കണ്ടപ്പോൾക്കും ബോധ്യമായി. ഇനിയുണ്ട് ചിലതൊക്കെ ഓർക്ക് തിരുത്താനുള്ളതുണ്ട്. ഇപ്പൊ കാര്യമായി കൊണ്ടിരിക്കുന്ന സാധന ബഹുമാനായ അബ്രഹാം അൻസാരി വർപ്പൂരിന്റെ ഒരു ക്ലിപ്പ്. എന്താ, പത്തപ്പിരിയ മുസ്ലിയാര് ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി റസൂലിന്റെ പേരില്. അല്ലാഹു റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ സമുദായം 73 മാറും, ശരിയാണ്, ഹദീസിലുണ്ട്. ഒരു ഭാഗം മാത്രം സ്വർഗത്തിലേക്കാണ്, ബാക്കിയെല്ലാം നരകത്തിലേക്കാണ്, അതും ഹദീസിലുണ്ട്. ഏതാ നബിയെ സ്വർഗത്തിലേക്കുള്ള കക്ഷി എന്ന് സഹാബത്ത് ചോദിച്ചു, അതും ഹദീസിലുണ്ട്. നബി തങ്ങൾ പറഞ്ഞ മറുപടി പല രൂപങ്ങൾ ഹദീസിൽ കാണാം. ചില റിപ്പോർട്ടിൽ മാ അന അലൈഹി വഅസ്ഹാബി എന്നാണ്, വേറെ ചില റിപ്പോർട്ടിൽ മാ അന അലൈഹി യൗമ വഅസ്ഹാബി എന്നാണ്, മറ്റു ചില റിപ്പോർട്ടുകളിൽ ഹിയ അൽ ഫിർഖത്തു നാജിയ എന്ന് കാണാം, ഹിയൽ ജമാഅ എന്ന് കാണാം. ഇങ്ങനെ വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റഷീദ് സഖാഫി എന്താക്കി, അവിടെ നബി തങ്ങൾ പറയാത്തൊരു വാചകം, പറഞ്ഞു എന്ന് സ്ഥിരപ്പെടാത്തൊരു വാചകം അയാള് പറഞ്ഞു. അതെന്താ? ഏതാ നബിയെ സ്വർഗത്തിലേക്ക് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഹും അഹ്ലു സുന്ന വൽ ജമാഅ, അവർ സുന്നികളാകുന്നു. ഹും അഹ്ലു സുന്ന വൽ ജമാഅ, അവർ സുന്നികളാകുന്നു എന്നാ പത്തപ്രിയ മുസ്ലിയാര വക. ഈ ക്ലിപ്പിട്ടിട്ട് അൻസാർ ചോദിച്ചു, ഇത് ശുദ്ധമായ കളവാണ്, ഈ പദം ഹദീസിൽ വന്നിട്ടില്ല. കാരണം ജില്ലാ സമ്മേളനം എന്ന പേരും പറഞ്ഞ് ഇവർ നടത്തിയ സമ്മേളനത്തിന് ഇവർ തന്നെ ഇടക്കിയ ലഘുലേഖ സുന്നത്തമാഅത്ത് എന്ന പേരിൽ, അതിന്റെ ഒന്നാമത്തെ വാചകം എന്താ, സുന്നത്തമാഅത്ത് എന്ന പദപ്രയോഗം സ്വഹാബത്തിന്റെ കാലം മുതലാണ് പ്രയോഗിച്ചു പോന്നത് എന്നാ. അത് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഹും അഹ്ലു സുന്നവൽ ജമാ എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, ആ പദം നബിതങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അൻസാരി പറഞ്ഞു.
കിതാബിലുണ്ടോ കാണിക്കൂ എന്ന് അൻസ്വാരി വെല്ലുവിളിച്ചു. കുറെ കാലം മുസ്യാക്കന്മാർ തപ്പി, എവിടെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി, കിട്ടിയില്ല. അവസാനം പിന്നൊരു കിതാബ് കിട്ടി. കിതാബ് ആയാ മതിയല്ലോ, ഏത് സൈസ എന്ത് കോല നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ കിതാബില് ഹുസ്നവജമായെന്നത് ഹുമ്മില്ല, അപ്പോഴും ഹുമ്മ് പുറത്ത. പത്തപ്പിന്റെ മുസ്തേബന്റെ ഹും അഹ്ലുസുന്നവജമായന കണ്ട കിതാബിന് ഹുമ്മില്ല, ബാക്കി ഉണ്ടായിക്കോട്ടെ എന്നാലും വേണ്ടില്ല, തൽക്കാലം രക്ഷപ്പെടാൻ അതായല്ലോ എന്ന നിലക്ക് അതുമായി നടന്നു. അങ്ങനെ കണ്ടോ വെല്ലുവിളിക്കണത്, ഹദീസ് ഉണ്ടോ എന്നാ ചോദിക്കണത്, കിതാബ് ഉണ്ടോ എന്ന് ചോദിക്കണത്, ഹദീസ് ഉണ്ടോ അല്ലെങ്കിൽ ഹദീസ് കിതാബ് നോക്കണ്ടേ. ഇതാ തംബിഹുൽ വാഫിദീൻ, അബുൽ ലൈസ് സമർഖന്തി 373 വഫാത്തായ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് അലവി സഖാഫ് ഏറ്റെടുത്ത് രംഗത്തിറങ്ങി. ഇപ്രകാരമുള്ള ഒരു ഹദീസിനെ കുറിച്ച് മുജാഹിദ് മൗലവിമാര് സുന്നി പണ്ഡിതനായ പ്രസംഗകനായ റഷീദ് സഖാഫി പ്രസംഗിച്ചപ്പോ അതിനെ വിമർശിക്കുകയാണ്, നിഷേധിക്കുകയാണ്. ഞാൻ ഒന്നാമത് അതാണ് കേൾപ്പിക്കുന്നത്. ഇവർക്ക് പ്രമാണത്തെ കുറിച്ച് എത്രമാത്രം വിവരമുണ്ട് എന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. നിങ്ങൾ കേട്ടോളൂ, ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കും, പിന്നെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് മുജാഹിദിന്റെ സംസ്ഥാന ലെവലിൽ പ്രവർത്തിച്ച ഒരു മൗലവിയുണ്ട് അൻസാരി, അയാൾ സംസാരിക്കും. രണ്ടുപേരും പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കട്ടെ. പറയുന്നത് ഒരു കച്ചി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ? ഹും അഹ്റുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്തെ മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. ഹും അഹ്റുൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹികളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്റുൽ സലഫി, അവർ സലഫികളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഖറു സ്വലാത്തി വസ്സിയാമി വസ്സകാ, നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജുമൊക്കെ നടത്തുന്നവരാണ് പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച, വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാർഡ് നൽകുക. ആർക്ക്? ബൂത്തിൽ പോകുന്ന വോട്ടർമാർക്ക്, എന്താ സ്വർഗത്തിൽ പോകുന്ന അനുയായികൾക്ക്. റസൂലുള്ളാഹി നൽകുക ഐഡന്റിറ്റി കാർഡ്, എന്താ അതിലുള്ളത്? ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സഖാഫി ചെയ്തണ്ട നിങ്ങള്. റഷീദ് സഖാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരൊറ്റ കക്ഷിയൊഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്ക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണല്ലോ പറയല്. ഹും അഹ്ലുൽ സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അതും ഞങ്ങളാ പറയല്. അവ റസൂലുള്ളാഹ് അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലുൽ സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഒലാളെ പുസ്കാരം സക്കാത്തു നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞു ഞങ്ങൾ ഉത്ഭുതരാക്കാൻ ശ്രമിക്കണത്, ഒലെ പറ്റിയാവും? അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. പിന്നെ ആരെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു. പച്ച നൊണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുത്തഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിയുന്ന സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരോടുണ്ട്, ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ, അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ ആര് ഉദ്ധരിച്ചു, സ്വഹീഹാണോ ളഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ളഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കാൽ നിന്നോട് പോയി ചോക്കി. അല്ലോ സാർ, എന്താ മൂപ്പറെ വെല്ലുവിളി? ഉശിരം വെല്ലുവിളിയാ, ആ നേരം മുതലിങ്ങട്ട് മുത്താലിമികൾ വരേക്കുള്ള വെല്ലുവിളി, ഉശിരം വെല്ലുവിളി. ഇങ്ങനത്തെ ഒരു ഹദീസ് തന്നെ ഇല്ല, കാണിച്ചു തരാൻ കഴിയുമോ? അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ മുജാഹിദുകൾക്ക് മുന്നിൽ ഇരിക്കുന്ന മുജാഹിദ് നല്ല സന്തോഷം, ഓ നമ്മളെ മൗലവിന്റെ ഒരു വിവരം എത്രയാണ് എന്നിങ്ങനെ. അപ്പൊ ഈ വിവരം എന്താണ് സാധുവിന്? മുജാഹിദ് ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീട്ടിലുള്ള വിവരമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമോ, അത് മുജാഹിദ് ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടിൽ അത് ഉണ്ടാവൂലല്ലോ, അത് ഉണ്ടാവല്. ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കണ്ടേ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹിജ്റ 373 വഫാത്തായ പണ്ഡിതൻ ഹാഫിൽ അബുൽ ലൈസ് സമർഖന്തി എഴുതിയ കിതാബുത്തംബീഹ്,
ഈ ഗ്രന്ഥത്തിൽ ഇതിന്റെ 260-ാമത്തെ പേജിൽ നമുക്ക് കാണാം. ആരംഭ റസൂലിനോട് ചോദിച്ചു, നബിയേ, 70 ചില്ലാനം വിഭാഗമായി മുസ്ലിം സമുദായം ചിന്ന ഭിന്നമാകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി കാല അഹ്ലു സുന്നത്തി വൽ ജമാഅ ഖാല റസൂലുള്ളാഹി സുന്നത്ത് ജമാഅത്ത് അഹ്ലു സുന്നത്താണ് സ്വർഗത്തിലേക്ക് പോവുക. ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതുണ്ട്, പക്ഷേ ആപീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടിൽ ഇതുണ്ടാവൂല. പക്ഷെ മൂപ്പർ ആലോചിച്ചില്ല, ഹദീസ് കിതാബ് നോക്കണ്ടേ പറയുമ്പോ എന്നാ കാണിച്ചു കൊടുക്കണ്ടേ? ഹദീസ് കിതാബല്ലേ അബുൽ ലൈസ് സമർഖന്ദിയുടെ തംബീഹുൽ വാഫിദീൻ ഹദീസ് കിതാബാണ് എന്ന് ലോകത്ത് അലിബി സഖാഫില വേറെ മനുഷ്യൻ പറയില്ല. മൂപ്പർക്ക് പിന്നെ ഞങ്ങൾ എന്തു ചെയ്തും പറയാലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസ സഖാഫി പറഞ്ഞത് മൂപ്പർ കിതാബ് വായിച്ച് അങ്ങനെ കഴിഞ്ഞ് കട്ടിഞ്ഞ് പഞ്ഞ് കേൾക്കാൻ പോയി പോവും. അപ്പൊ അതങ്ങ് ശ്രദ്ധിക്കുക, അലിബി സഖാഫി കിതാബ് വായിച്ച എന്താ ഗതി? അത് പിന്നെ അസ സഖാഫി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഈ വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്ലേ, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്. കാരണം എന്താ, ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ ഖളാഉമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലും ഇല്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല, എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ, ഒരു ഡയറിയിൽ കുറെ കുത്തി പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഖനി ഇതാ, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് നടക്കുക. അപ്പൊ ഇതാണ് സഖാഫിന്റെ കിതാബ്, പിന്നെ അത്ഭുതപ്പെടാനല്ല. അപ്പൊ മൂപ്പര് തംബീഹ് വാഫിദീൻ കാണിച്ചിട്ട് പറയുന്നത് ഇത് ഹദീസ് കിതാബാണ്. ഓ സഖാഫി, ഈ തംബീഹ് വാഫിദീൻ ഹദീസ് കിതാബാണ്. ലോകത്ത് ആരാ രേഖപ്പെടുത്തി വെച്ചത് ഒരാളെങ്കിലും പറയാനാകുമോ? ആ കിതാബിന് ആമത്തെ തന്നെ പറഞ്ഞ എന്താ, ഇത് സുഹൃദിന്റെ കിതാബാണ്, അഖ്ലാഖ് പറയുന്ന കിതാബാണ്, വഴലിന്റെ കിതാബാണ് എന്നാ എഴുതി വെച്ചത്, ഹദീസ് കിതാബാണ് എന്നല്ല. മാത്രവുമല്ല ഈ കിതാബിനെ പറ്റിയാണ് ഹാഫിദുൽ ദഹബി സീറു ഇലാമിന്ന ബൈ രേഖപ്പെടുത്തി വെച്ചത്, തംബീഹുൽ വാഫിദീൻ എന്ന കിതാബ്. അതിൽ ഒരുപാട് ളഈഫും മൗദൂഉമായ റിപ്പോർട്ടുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് സീറു ഇലാമിന്ന ബൈയിൽ ഹാഫിദുൽ ദഹബി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ളഈഫും മൗദൂഉം ഒരുപാട് സ്ഥാനം പിടിച്ച കിതാബാണ് എന്ന് ഈ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരെ പോലും, സലഫി പണ്ഡിതന്മാരല്ല, സലഫി പണ്ഡിതന്മാരെ വിമർശിക്കാൻ രംഗത്ത് വന്ന പണ്ഡിതന്മാർ, അവരെ പോലും രേഖപ്പെടുത്തി വെച്ച എന്താണ്, സ്വഹീഹും ളഈഫും വേർതിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ തംബീഹുൽ വാഫിദീൻ എന്ന കിതാബ് വായിക്കാൻ പോലും പാടില്ല. സ്വഹീഹും ളഈഫും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് തംബീഹുൽ വാഫിദീൻ എന്ന കിതാബ് വായിക്കാൻ പോലും പാടില്ല. കാരണം അതിന് മാത്രം മൗദൂഉായ ഹദീസുകൾ, നിർമ്മിത ഹദീസുകൾ കൊണ്ട് കുത്തി നിറക്കപ്പെട്ട കിതാബാണ് എന്ന് പണ്ഡിതന്മാരും മുൻഗാമികളും ആധുനികരും എഴുതി വെച്ച കിതാബ്. ആ കിതാബ് പൊക്കിപ്പിടിച്ച് സ്ക്രീനിൽ കാണിച്ചിട്ടാണ് അലവി സഖാഫ് എന്ത് പറഞ്ഞത്, കണ്ടോ ഹദീസ് കിതാബ് വായിക്കണ്ടേ, ആ പീസിന് ഷീട്ട് കിട്ടിയാൽ ആ ഷീട്ട് നോക്കി അത് കാണൂല എന്ന് പറഞ്ഞിട്ട് മുപ്പര് വെല്ലുവിളി. തംബീഹുൽ വാഫിദീൻ മുജാഹിദും കണ്ടവർ തന്നെയാണ്, അവരും വായിക്കുന്നവർ തന്നെയാണ്, അവരുടെ കൈകളിൽ ആ കിതാബുണ്ട്. കാണാൻ നിങ്ങൾക്ക് സ്ക്രീൻ തംബീഹുൽ വാഫിദീൻ, അതില് ബാബുൽ അമലി ബിസ്സുന്ന എന്ന അധ്യായമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അധ്യായത്തിലാണ് ഈ റിപ്പോർട്ട് വന്നത്. അതിലെന്താ പരമ്പരയില്ല, ആര് പറഞ്ഞു എന്നില്ല, എവിടുന്ന് കിട്ടിയെന്നില്ല, എന്താ വന്നത് കണ്ടോ നിങ്ങൾ, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ തുടങ്ങുന്നത് തന്നെ, തുടക്കം തന്നെ അൻ റസൂലില്ലാ, നബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, വന്നിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു. ആർക്ക് കിട്ടി, ആര് കേട്ടു, എവിടുന്ന് കിട്ടി, ഒന്നുമില്ല. അബുൽ ലൈസ് സമർഖന്ദി വഫാത്താകുന്നത് ഹിജ്റ 373 നബി തങ്ങൾ വഫാത്തായി 363-ാമത്തെ കൊല്ലത്തിൽ. ഇതിനിടക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 8-ഓ 9-ഓ തലമുറ